കേരളം മുഴുവൻ അന്വേഷിക്കുന്ന രാജ്യശ്രദ്ധ നേടിയ ഒരു കേസിലെ പ്രതി നമ്മളൊക്കെ കരുതിയത് വിദേശത്തെ രാജ്യത്ത് കടന്നിട്ടുണ്ടാകും, മറ്റേതെങ്കിലും രാജ്യത്ത് ഇപ്പോൾ ജീവിക്കുന്നുണ്ടാകും എന്നാണ്. പക്ഷേ നമ്മുടെയൊക്കെ കൺവെട്ടത്ത് കഴിഞ്ഞ മാസങ്ങളായി വർഷങ്ങളായി ജീവിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശ്ചര്യപ്പെടുത്തുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ശ്രാവൺ കൃഷ്ണ ചേരുകയാണ്. ശ്രാവൺ, കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംസ്ഥാന പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, ഇന്റലിജൻസ് ബ്യൂറോ, ഒപ്പം NIA തുടങ്ങിയ സംസ്ഥാന ദേശീയ ഏജൻസികളൊക്കെ അരിച്ചു പെറുക്കി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രതി, അതും വളരെ പ്രമാദമായ കേസിലെ ഒന്നാം പ്രതി, കേരളത്തിൽ ജീവിക്കുകയായിരുന്നു. കാസർഗോഡ് നിന്നും വിവാഹം കഴിച്ചു, വിവിധ ജോലിയെടുത്ത് വിവിധ ജില്ലകളിലായി ഇക്കാലത്ത് ജീവിച്ചു എന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. അതാണ് അനൂപ്, ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ, അന്വേഷണ ഏജൻസികളെല്ലാം തിരഞ്ഞിട്ടും കാണാമറിയത്തായിരുന്ന സവാദ് കൈവെട്ട് കേസിൽ ഒന്നാം പ്രതി കഴിഞ്ഞിരുന്ന വീടാണിത്. ഈ മട്ടന്നൂർ ബേരത്തുള്ള വീട്, കായലൂർ ബേരത്തുള്ള വീട്, ഈ വീട്ടിലാണ് സവാദ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി കുടുംബത്തിനൊപ്പം കഴിഞ്ഞിരുന്നെന്നാണ് ഞെട്ടിക്കുന്ന വിവരം. ഇതിനടുത്തെല്ലാം കാണാം, ജനവാസ മേഖലയാണ്, കൂടുതൽ വീടുകളുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഒരു വാടക വീട്ടിലാണ് സവാദ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി കഴിഞ്ഞിരുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ തന്നെ വ്യക്തമാക്കുന്നത്. സവാദ് എന്ന പേരിലല്ല, ഷാജഹാൻ എന്ന പേരിലാണ് ഇദ്ദേഹം ഇവിടെ കഴിഞ്ഞിരുന്നത്. കുടുംബത്തോടൊപ്പം ഭാര്യയും രണ്ട് മക്കളുമാണ്. മൂത്ത കുട്ടി UKG പഠിക്കുകയാണ്, രണ്ടാമത് ചെറിയ കുട്ടിയാണ്. ഈ അടുത്ത് കുറഞ്ഞ പ്രായം മാത്രമായിട്ടുള്ള ചെറിയ കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടി. ഇവിടെ എത്തിയ ശേഷമാണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടായതെന്നാണ് പറയുന്നത്. ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഇവിടെ നിന്ന് മരപ്പണിക്കാണ് സവാദ് പോയിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മരപ്പണി ഇവിടെ കൂരിമുക്കെന്ന സ്ഥലത്ത് മരപ്പണി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലും മരപ്പണി സവാദ് എടുത്തിരുന്നു. ഷാജഹാൻ എന്ന പേരിലാണ് ഇയാൾ ഇവിടെ അറിയപ്പെട്ടിരുന്നത്. ഇയാൾ നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു, പക്ഷേ അധിക നേരം സംസാരത്തിനൊന്നും നിൽക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എങ്ങനെയാണ് സവാദിന് ഇവിടെ താമസിക്കാനുള്ള സഹായം കിട്ടിയത്? ഇതിനു മുമ്പ് മറ്റൊരു സ്ഥലത്ത്, ഈ കണ്ണൂരിൽ തന്നെ മറ്റൊരു സ്ഥലത്താണ് ഇദ്ദേഹം ഈ സവാദ് കഴിഞ്ഞിരുന്നത് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അവിടെ നിന്നാണ് രണ്ട് വർഷം മുമ്പ് ഇങ്ങോട്ടേക്ക് കുടുംബമായി എത്തിയത്. കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത്. രണ്ട് വർഷത്തോളമായി ഇവിടെ താമസിക്കുകയാണ്. മരപ്പണി ഉൾപ്പെടെ ഇയാൾ പഠിച്ചെടുത്തത് ഇവിടെ എത്തിയ ശേഷമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ മട്ടന്നൂർ ഭാഗത്ത് കണ്ണൂരിൽ എത്തിയ ശേഷമാണ് മരപ്പണി ഉൾപ്പെടെ ഇയാൾ പഠിച്ചെടുത്തത്. അതിന് പ്രാദേശിക സഹായം തന്നെ കിട്ടിയിട്ടുണ്ട് സവാദിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയുള്ള ചിലരുടെ സഹായങ്ങൾ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സുരക്ഷിതമായി ഈ അന്വേഷണ ഏജൻസികളെല്ലാം കാണാമറിയത്ത്, അന്വേഷണ ഏജൻസികളെല്ലാം വെട്ടിച്ചുകൊണ്ട് ഇവിടെ കഴിയാൻ സവാദിന് കഴിഞ്ഞതെന്നാണ് അറിയാൻ കഴിയുന്നതും. അത്തരത്തിലുള്ള സഹായം സവാദിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇയാൾ ജോലിക്ക് പോയിരുന്നത് ഓട്ടോറിക്ഷയിലാണ്. രാവിലെ വരും, രാവിലെ 8:30 ജോലിക്ക് പോകും, രാത്രി 8:30 ഇവിടെ തിരിച്ചെത്തും. ഇതാണ് എല്ലാ ദിവസവും ഇദ്ദേഹം ജോലിക്ക് പോയിരുന്നു. മറ്റ് ഇടപാടുകളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ആളുകളുമായി കാണുമ്പോൾ അവരോട് സംസാരിക്കുമെന്നല്ലാതെ അധിക സംസാരത്തിനൊന്നും നിന്നിരുന്നില്ല. മറ്റ് പ്രവർത്തനങ്ങളോ ഈ ഭാഗത്തൊന്നും സവാദിന് ഉണ്ടായിരുന്നില്ല. ഷാജഹാൻ എന്ന പേരിൽ ഇവിടെ കഴിഞ്ഞിരുന്ന സവാദിന് ഉണ്ടായിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പോലീസ് സംഘം, NIA സംഘം ഇവിടേക്ക് എത്തിയതും സവാദിനെ കസ്റ്റഡിയിൽ എടുത്തതും അറസ്റ്റ് ചെയ്തതും. അപ്പോഴൊന്നും നാട്ടുകാർക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ചിലരൊക്കെ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെ കൊണ്ടുപോയെന്ന ധാരണയിലാണ് ഇന്ന് രാവിലെയൊക്കെ ഇവിടെ നാട്ടുകാരുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് ഇത് പ്രമാദമായ ഒരു കേസിലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിലെ ഒന്നാം പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് നാട്ടുകാർ പോലും അറിയുന്നത്. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പോലും ഇവർ അറിയുന്നത്. തങ്ങൾ കണ്ട ഷാജഹാനല്ല, ഇത് സവാദാണ്, കൈവെട്ട് കേസിൽ ഒന്നാം പ്രതിയാണ് നാട്ടുകാർ പോലും പറഞ്ഞത്. അപ്പോഴാണ്, ഏതായാലും ഇപ്പോൾ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്, പോലീസുകാരൊക്കെ ഉണ്ട്. നാട്ടുകാർ ഞെട്ടലോടെയാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ടത്. ഇപ്പോൾ ഈ സവാദിൻ്റെ കുടുംബവും ഇവിടെയുണ്ട്, അവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഭാര്യയും രണ്ട് മക്കളുമാണ് ഇവിടെയുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. അനൂപ്.